ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്കീസി വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ കൊണ്ടാണ്. സാധാരണ പോലെ റെസിപ്പി വീഡിയോ ഒന്നല്ല. ഇന്ന് ഞാൻ എൻ്റെ ഉപ്പാരെ സൗദിയിലുള്ള കട നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. കൂടാതെ എൻ്റെ ഉപ്പ ചെറിയൊരു ഷെഫ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ ഇന്ന് എന്തെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ. അസ്സലാമലൈക്കും. ഇത് മക്കത്ത് സാഹിറിലാണ്, പുതിയ ഹോട്ടലാണ്. ഈ ഐറ്റംസുകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. മലയാളി ഹോട്ടലാണ്. ഇതാണ് സൂക്ക് ദിയാഫിൻ്റെ ബേക്കിലായിട്ട് വരും. നിങ്ങൾ നിങ്ങളെ മാസ്ക് ഒന്ന് താത്തി. അപ്പോൾ നമുക്ക് ഹോട്ടൽ ഒന്ന് മൊത്തത്തിൽ കണ്ടു നോക്കാം. സൗദിയിൽ ഇപ്പം കൊറോണ കുറവായതുകൊണ്ട് ഹോട്ടലിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. തുറക്കുമ്പം തന്നെ സൽമാൻ രാജാവിൻ്റെ ഫോട്ടോ ആണ് കാണുന്നത്. ഈ കാണുന്ന വിഭവങ്ങളെല്ലാം ഈ ഹോട്ടലിൽ കിട്ടും. ഇതൊരു മലയാളി ഹോട്ടലാണ്. കൂടുതലായും മലയാളി ഫുഡാണ് ഉണ്ടാവല്. മീൻ പൊരിച്ചത്, ചിക്കൻ ഫ്രൈ, ഫിഷ് കറി, ബീഫ് ഫ്രൈ, പച്ചക്കറി കുറുമ, ചിക്കൻ കറി, ബീഫ് കറി, പയറ് കറി എന്നിവയെല്ലാം ഇപ്പം റെഡി ആയിട്ടുള്ളത്. പാളില്ലാത്ത സമയത്താണ് വീഡിയോ എടുത്തത്. അങ്ങനെ ഭക്ഷണം അങ്ങനെ അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ? ഓക്കെ. ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത പറയുന്നത് ലൈവ് ആയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, വെറൈറ്റി ആയിട്ടുള്ള മലയാളി ഫുഡും എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പ. ഇവിടുത്തെ അധിക കറികളും ബിരിയാണിയെല്ലാം ഉപ്പ തന്നെയാണ് ഉണ്ടാക്കലേ. അപ്പോൾ ഉപ്പ നാട്ടിൽ വന്നാൽ നമ്മളോടെല്ലാം പറയും ഉപ്പ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെല്ലാം അവിടെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയലെന്നെല്ലാം. അപ്പോൾ നമ്മയൊന്നും വിശ്വസിക്കൂല, നമ്മളെല്ലാം കളിയാക്കും. അപ്പോൾ അങ്ങനെ ഞാനും ഉമ്മാവും ഒരിക്കൽ ഉമ്രക്ക് പോയിട്ടുണ്ടായിനി. അന്നേരം ഉപ്പാണ് അവിടെ ഫുഡ് ഉണ്ടാക്കലുണ്ടായത്. അപ്പോൾ അന്നേരമാണ് നമ്മൾ ശരിക്കും വിശ്വസിച്ചത്. കാരണം ഒരുപാട് പേര് ഫുഡ് കഴിച്ചിട്ട് ഉപ്പാണ്ട് നല്ല അഭിപ്രായം പറയുന്നത് നേരിട്ട് കാണാൻ പറ്റി. ഉപ്പ ഭയങ്കര സ്പീഡിലാണ് ഉള്ളിയും പച്ചക്കറിയെല്ലാം മുറിക്കൽ. അപ്പോൾ നാട്ടിൽ വന്നാൽ നമ്മയെല്ലാം മുറിക്കുന്നത് കണ്ടാലും ഉപ്പ പിടിച്ച് വാങ്ങിയിട്ട് മുറിക്കും. കാരണം നമ്മയെല്ലാം മെല്ലെയാണ് മുറിക്കൽ. അത് മാത്രമല്ല, ഒരു ഉള്ളി മുറിക്കുമ്പോഴത്തേക്ക് തന്നെ കണ്ണുന്നെല്ലാം വെള്ളം വരും. പക്ഷെ ഉപ്പാക്ക് അങ്ങനെയല്ല, ഒരു മിനിറ്റ് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് ഉള്ളിയെല്ലാം മുറിക്കും. ഉപ്പാനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. കാരണം രണ്ട് കൊല്ലായി നാട്ടിൽ വന്നിട്ട് കൊറോണ ആയതുകൊണ്ട് നാട്ടിൽ വരാൻ പറ്റുന്നില്ല. എൻ്റെ കല്യാണത്തിന് പോലും ഉപ്പ വന്നിട്ടുണ്ടായിട്ട. അപ്പോൾ എല്ലാവരും ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത്രയും പെട്ടെന്ന് നാട്ടിൽ വരാൻ പറ്റാന്. ചിക്കൻ ചില്ലി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചിക്കൻ കഴുകിയെടുത്തിട്ടുള്ളത്. അതിനെ ഉപ്പും മുളകിലും തേക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉപ്പ് വന്നിട്ട് ചിക്കൻ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പാപമാണെൻ്റെ ഉപ്പ, സ്നേഹമാണെൻ്റെ ഉപ്പ, നാഥനെനിക്കായി പകർന്ന
ശ്വാസമാണെൻ്റെ ഒപ്പ കഠിനമാം വെയിലിൽ തണലായി നിന്നവർ കരുതലിൻ കൈകൾ തുണയാക്കി തന്നവർ പാവമാണെൻ്റെ ഉപ്പ സ്നേഹമാണെൻ്റെ ഉപ്പ നാഥനെനിക്കായി പകർന്ന ശ്വാസമാണെൻ്റെ ഉപ്പ ശ്വാസമാണെൻ്റെ ഉപ്പ. ഉപ്പ പണിയെടുക്കുന്ന അണുപ്പ എനിക്ക് ഈ പാട്ടാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ പാട്ട് വെച്ചത്. പിന്നെ ഇത് നബീൽച്ച പാടിയ പാട്ടാണ് കേട്ടോ. നാട്ടിൽ വന്നാൽ ഉപ്പാനെ കൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിപ്പിക്കലില്ല. ഓരോന്ന് ഉണ്ടാക്കിത്തരാന്ന് നമ്മളോട് പറയുമെങ്കിലും നമ്മൾ വേണ്ടാന്നാണ് പറയൽ. ഉമ്മ തന്നെയാണ് ഫുഡെല്ലാം ഉണ്ടാക്കൽ. കാരണം ഉപ്പാക്ക് അവിടുന്ന് എപ്പം പണിയാണ്, വെള്ളിയാഴ്ച വരെ ലീവില്ല. അപ്പം നാട്ടിൽ വന്നാൽ കുറച്ച് റെസ്റ്റ് എടുത്തോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉപ്പാനെ കൊണ്ട് ഒന്നും ചെയ്യിക്കാത്തത്. ഉപ്പാനെ കൊണ്ട് നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിപ്പിക്കലില്ലെങ്കിലും മാഷാല്ല ഉപ്പ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കലില്ല. എന്തെങ്കിലുമായിട്ട് പണിയെടുക്കും, കൃഷി ചെയ്യും, അല്ലെങ്കിൽ കോഴീനെങ്കിലും നോക്കും. ബീഫ് ചില്ലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബീഫ് വേവിച്ചതിന് ശേഷം നീളത്തിൽ മുറിച്ചിട്ട് ഉപ്പും മുളകിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ വന്നാൽ കുറച്ച് ട്രാവൽ വ്ലോഗെല്ലാം ചെയ്യണമെന്നുണ്ട്. കാരണം ഉപ്പാക്ക് നമ്മളെല്ലാം കൂട്ടിയിട്ട് കറങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പ ഉമ്മ ഒറ്റക്ക് അങ്ങനെ എവിടെയും പോലില്ല, നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് പോലും. അപ്പോൾ ഇൻഷാല്ല ഉപ്പ വന്നിട്ട് ട്രാവൽ വ്ലോഗെല്ലാം ഇടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ പീസും പച്ചക്കറിയെല്ലാം മുറിച്ച് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. ചില്ലി കൂടാണ്ട് ബീഫ് വരട്ടിയതും ഉണ്ട്. ബീഫ് വരട്ടിയതാണ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. നല്ല കുരുമുളകെല്ലാം ഇട്ട് വരട്ടിയ ബീഫാണ്. അവസാനമായിട്ട് ഉപ്പ് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഉണ്ടാക്കിയ ബിരിയാണിയാണ്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ പിന്നെ കഴിച്ചാൽ എന്തായിരിക്കും. ഇന്നത്തെ സ്പെഷ്യലായിട്ട് 3 ടൈപ്പ് ബിരിയാണിയാണ് ഉപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഫിഷ് ബിരിയാണി. ഇതെല്ലാം ഉപ്പ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നാഥനെനിക്കായി പകർന്ന ശ്വാസമാണെൻ്റെ ഉപ്പ. പിന്നെ ഇത് ഉപ്പാര് സ്പെഷ്യൽ സേമിയ പായസമാണ് കേട്ടോ. ഉപ്പാര് സേമിയ പായസം ഭയങ്കര രസമാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കറികളും ബിരിയാണിയും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് മെയിനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ടയ്ക്കുള്ള മാവാണ് ഈ മെഷീനിൽ റെഡിയായി വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മെഷീൻ കാണുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ട് അധിക സ്ഥലത്തും കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതാണ് കാണൽ. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതിൽ കുഴഞ്ഞു വരുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഗൾഫ് രാജ്യങ്ങളിലാണ് ഇങ്ങനത്തെ മെഷീൻ ഉണ്ടാവലേ തോന്നുന്നു. അപ്പോൾ കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതിനേക്കാളും പാകത്തിലും സോഫ്റ്റിലും ഇതിൽ കുഴച്ചെടുക്കാൻ പറ്റും. പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോളുകളാക്കി മാറ്റുന്നത്. പൊറോട്ട ഉപ്പയല്ല ചുടുന്നത്, വേറെ ആളാണ് ചുടുന്നത്. ഉപ്പാക്ക് നല്ലോണം പൊറോട്ട ചുടാൻ അറിയാം. ഉപ്പ വീശുന്ന കാണാനെല്ലാം നല്ല രസമാണ്. അതുമല്ല ഉപ്പാരെ പൊറോട്ട നല്ല സോഫ്റ്റും ആയിട്ടുണ്ടാവും. അപ്പം ഇപ്പം കുറേ കറികളും ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ട് ഉപ്പാക്ക് കയ്യാത്തോണ്ടാണ് വേറൊരാളാക്കിയിട്ടുള്ളത്.
ഉപ്പ് ഉണ്ടാക്കുന്ന എല്ലാ കറികളുടെയും ഫുൾ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. കുറച്ച് കറികളുടെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഉപ്പ പൊറോട്ട ഉണ്ടാക്കുന്നില്ലെങ്കിലും ഇപ്പം ഉണ്ടാക്കുന്ന ആളും മോശമൊന്നുമല്ല, നല്ല വലുതായിട്ടും സ്പീഡിലുമാണ് വീശിയെടുക്കുന്നത്. വീശുന്നതും പരത്തുന്നതും എല്ലാം കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ പൊറോട്ട ചുട്ടെടുക്കലായി. ഒരു വലിയ ഓട്ടിലാണ് ചുട്ടെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ കുറേ ചുട്ടെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 20 പൊറോട്ടയെങ്കിലും ഈ ഓട്ടിൽ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ പൊറോട്ടയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ലോണം അടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊറോട്ടയാണ് ചുട്ടെടുത്തത്. അപ്പോൾ വെജിറ്റബിൾ കറിയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറിയെല്ലാം നല്ല ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത്രയും കറികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കബ്സയുണ്ട്. ഇതെല്ലാം എൻ്റെ ഉപ്പാൻ്റെ സ്പെഷ്യൽ കറികളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഉപ്പാക്ക് നാട്ടിലെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ സൗദിയിലെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ഉപ്പാൻ്റെ ഹോട്ടലിൽ പോയി നോക്കണം. നല്ല അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയെന്ന്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.